ഈശോയിൽ സ്നേഹമുള്ളവരെ, 91-ാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണവും ശക്തിയും നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ഒരമ്മച്ചിക്ക് പരിശുദ്ധ കുർബാന നൽകാനായി ഞാനും ആ അമ്മച്ചിയുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പോവുകയായിരുന്നു. യാത്ര ആരംഭിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഞങ്ങൾ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ എപ്പോൾ യാത്ര ആരംഭിച്ചാലും ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ഈ സങ്കീർത്തനം ചൊല്ലുന്നത് വഴി, പ്രാർത്ഥിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നുവെന്ന് ആ ദമ്പതികൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലി മനഃപ്പാഠമാക്കി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് ജീവിക്കാം. ഈ സങ്കീർത്തനം ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ശ്രവിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ ചാൻറ്റിങ് കീർത്തനം നടത്തിയത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു എളിയ ശ്രമം. ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ ദൂവാളുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാനവനോട് ചേർന്നു നിൽക്കും. ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാനവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാനവന്
കാണിച്ചു കൊടുക്കും.